ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ജോളി ഗാർഡൻ ചിക്സിൻ്റെ ഒരു പുതിയ വീഡിയോ ആണ്. ഇനി ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് ഉണ്ണിപ്പിണ്ടി, അല്ലെങ്കിൽ എന്താ പറയുന്നത്, പിണ്ടി, വാഴപ്പിണ്ടി, ഉണ്ണിപ്പിണ്ടി എന്നൊക്കെ പറയും. അതിൻ്റെ ഒരു തോരനാണ്. വളരെയധികം ആരോഗ്യ ഗുണങ്ങളുള്ള ഒന്നാണ് വാഴപ്പിണ്ടി. അപ്പോൾ അതിൻ്റെ ഒരു തോരൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ പിണ്ടി എടുത്തിട്ട് അത് വട്ടത്തിൽ കണ്ടിച്ചിട്ട് കൈ കൊണ്ട് തന്നെ അതിൻ്റെ നാര് മാറ്റിക്കളയണം. വട്ടത്തിൽ കണ്ടിക്കുക. അപ്പോൾ അതിനകത്തുനിന്ന് ഒരു നൂല് പോലുള്ള സാധനം വരും. അത് നമ്മുടെ കയ്യെ ചുറ്റിയെടുക്കുക. എന്നിട്ട് നമ്മൾ ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞു വയ്ക്കുക. ഇതിനകത്തൊരു മൂന്ന് പിടി തേങ്ങ, മൂന്ന് പച്ചമുളക്, അഞ്ചാറ് കുഞ്ഞുള്ളി, അല്പം ജീരകം, ഒരു ചെറിയ വെളുത്തുള്ളി, കരിയാപ്പില, ഇത്തരം സാധനങ്ങളൊന്ന് ചതച്ച് വെച്ചിട്ടുണ്ട്. നമുക്കിതെല്ലാം കൂടെ ഒന്ന് മാറിനേറ്റ് ചെയ്യാം. ഇത് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാമേ. വെള്ളത്തിൽ കഴുകി പിഴിഞ്ഞെടുത്തതാണ്. കുറച്ച് നേരം വെച്ചിരുന്നാൽ അത് കറുത്തു പോകും. കാര്യം എന്ന് വെച്ചാൽ അതിനകത്ത് അയൺ കണ്ടൻസ് ധാരാളമുണ്ട്. ഇതിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ ഞാൻ പുറകാലം പറയുന്നതായിരിക്കും. ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ളതാണിത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ ഞാൻ പറയുന്നതായിരിക്കും. ഇതിൻ്റെ ഈ അരപ്പെല്ലാം കൂടെ നമുക്കൊന്നിച്ച് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അല്പം ഉപ്പും ഒഴിക്കാം. ഉപ്പും ഒഴിച്ചിട്ട് നമുക്കൊന്ന് ഇളക്കി ഉപ്പൊഴിച്ചു നമുക്ക് കൈ കൊണ്ട് തന്നെ ഒന്ന് തിരുമ്മി വയ്ക്കാം. നന്നായിട്ട് കൈ കൊണ്ട് തിരുമ്മി വയ്ക്കാം. അരപ്പനകത്ത് ഉള്ളി, ചെറിയ ഉള്ളി, ജീരകം, പച്ചമുളക്, കരിയാപ്പില, ഒരു വെളുത്തുള്ളി, ഇത്രയും സാധനങ്ങൾ ചേർത്ത് ചതച്ച് വെച്ചതാണ്. അപ്പം നമുക്കിനി അടുപ്പ് കത്തിച്ചിട്ടുണ്ട്. നമുക്ക് ചില വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. കടുക് ഇട്ടു കൊടുക്കുക. ഉണക്കമുളക് ചേർക്കാം, പക്ഷെ ഇപ്പൊ എന്നെ ഉണക്കമുളക് ഇല്ലാത്തത് കാരണം കരിയാപ്പില മാത്രമേ ചേർക്കുന്നുള്ളൂ. എല്ലാം പൊട്ടി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തോട്ട് ഇത് കൊത്തി ഇട്ട് കൊടുക്കാം. നമുക്ക് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം. അടച്ച് വെച്ച് കൊടുക്കാം. ഇപ്പം അതൊന്ന് വേവട്ടെ. ഇപ്പം ഉണ്ണിപ്പിണ്ടിയുടെ ആരോഗ്യ ഗുണങ്ങൾ വളരെയധികമാണ്. അതിനെക്കുറിച്ചാണ് ഇപ്പം ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. ഉണ്ണിപ്പിണ്ടി വിറ്റാമിൻ എ, വിറ്റാമിൻ സി, വിറ്റാമിൻ കെ, കാൽസ്യം, ഫോസ്ഫറസ്, മിനറൽസ്, മഗ്നീഷ്യം, മഗ്നീസ്, കോപ്പർ, സിങ്ക്, എല്ലാം അടങ്ങിയിട്ടുണ്ട്. ആൻറ്റി ഓക്സിഡൻസ് ധാരാളമായിട്ട് ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. ഇതിനകത്ത് വിറ്റാമിൻ എ ധാരാളമായിട്ടുള്ളതുകൊണ്ട് കണ്ണിൻ്റെ കാഴ്ചശക്തിയെ വർദ്ധിപ്പിക്കുന്നു. അയൺ കണ്ടൻസ് ധാരാളം ഉള്ളതിനാൽ അനീമിയയെ പരിഹരിക്കുന്നു. പിന്നെ എടുത്തു പറയാനായിട്ടുള്ളത് കാൽസ്യം ഉണ്ട്. അതുകൊണ്ട് നമ്മുടെ ആർത്രൈറ്റിസ് പേഷ്യൻസിന് നല്ലതാണ്. ബോൺ ഹെൽത്തിനെ സപ്പോർട്ട് ചെയ്യുന്നു. കോൺസ്റ്റിപ്പേഷനെ അവോയ്ഡ് ചെയ്യുന്നു. വെയ്റ്റ് മാനേജ്മെൻറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു നല്ല ഒരു ഫുഡാണ് ഇത്. നമുക്ക് അത് കഴിക്കുമ്പം കൂടുതൽ വിശപ്പൊന്നും തോന്നത്തില്ല. പക്ഷേങ്കിൽ നമ്മുടെ വയറ് ഫുള്ളായിട്ടിരിക്കുകയും ചെയ്യും. കോൺസ്റ്റിപ്പേഷനൊക്കെ അവോയ്ഡ് ചെയ്യും. റിച്ച് ഫൈബറുണ്ട്. പിന്നെ ഡീറ്റോക്സിഫിക്കേഷൻ ചെയ്യുന്നു. നമ്മുടെ ശരീരത്തിൽ നിന്നുള്ള വിഷാംശങ്ങളെല്ലാം പുറന്തള്ളാനും സഹായിക്കുന്നു. പിന്നെ കിഡ്നി സ്റ്റോൺ മൂലോ അങ്ങനെയുള്ള ചെറിയ ചെറിയ കിഡ്നി സ്റ്റോൺ, കിഡ്നിയെ വളരെയധികം പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. ഇതിൻ്റെ ജ്യൂസ് കുടിക്കാമെങ്കിൽ കിഡ്നി സ്റ്റോൺ മാറി കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ കിഡ്നിയെ വളരെയധികം പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. ബ്ലഡ് പ്രഷർ കുറയ്ക്കാൻ നല്ലൊരു ഔഷധമാണ് ഇതിൻ്റെ ജ്യൂസ് കുടിക്കുന്നത്. അതുപോലെ ഡയബറ്റീസിനും വളരെ നല്ല ഒരു ഹെൽത്തി ഫുഡാണ്.
ഡയബറ്റീസിനെ ഗണ്യമായിട്ട് കുറയ്ക്കാനായിട്ട് ഇതിന് കഴിയും. അങ്ങനെ നമ്മുടെ കൊളസ്ട്രോളിനെ കുറയ്ക്കാൻ കഴിയും. ആൻറ്റി ക്യാൻസറസ് ആണ്. അങ്ങനെ പലവിധമായിട്ടുള്ള പല ഡീറ്റോക്സിഫിക്കേഷൻ, ലിവറിനെ ഡീറ്റോക്സിഫൈ ചെയ്യുന്നു. അപ്പോൾ ഔഷധ മൂല്യമുള്ള ഒന്നാണ് ഈ പിണ്ടി. അപ്പോൾ ഇതെല്ലാവരും നിങ്ങൾ കിട്ടുമ്പോൾ നമ്മളൊക്കെ വലിച്ചെറിയുകയാണ്. വെട്ടി കഴിഞ്ഞ് ഞാനൊരു പൂങ്കല വെട്ടിയതാണ്. പൂങ്കല വെട്ടി കഴിഞ്ഞപ്പോഴത്തേക്ക് അതിൻ്റെ പിണ്ടി ഞാൻ കുറച്ച് ഭാഗം എടുത്തതാണ്. എടുത്തിട്ട് നമുക്ക് പല ഡിഷസും നമുക്ക് ഉണ്ടാക്കാം. കുറച്ച് ഡിഷസൊക്കെ ഞാൻ ഇതിൻ്റെ കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. എൻ്റെ പ്ലേലിസ്റ്റ് നോക്കിയാൽ അറിയാം. അപ്പം ഒരിക്കൽ ഞാൻ ഇതും ചെമ്മീനും കൂടെ ഒരു തോരൻ വെച്ചിട്ട് കാണിച്ചിട്ടുണ്ട്. എക്സ്ക്യൂസ് മീ, പനിയായിരുന്നു. രണ്ട് ദിവസമായിട്ട് എനിക്ക് ഭയങ്കര പനിയായിരുന്നു. ബോഡി പെയിനും വൈറൽ ഫീവറാണെന്ന് തോന്നുന്നു. ഭയങ്കര പനിയായിട്ട് ഞാൻ ഇരിക്കുമായിരുന്നു. ഇന്നാണ് ഇച്ചിരി ആശ്വാസം കിട്ടിയത്. അപ്പോൾ ഇത് ഇതിൻ്റെ തോരൻ നമുക്ക് റെഡിയായിട്ടുണ്ട്. ഞാനിതൊന്ന് രുചിച്ച് നോക്കട്ടെ. വളരെയധികം പോഷകഗുണങ്ങളുള്ളതാണ് കേട്ടോ. അത് ഞാനൊന്ന് രുചിച്ച് നോക്കട്ടെ. ഉപ്പൊക്കെ പാകത്തിനുണ്ട്. കഷ്ണമെല്ലാം വെന്തിട്ടുണ്ട്. അപ്പം നമ്മുടെ അടിപൊളി തോരൻ റെഡിയായിട്ടുണ്ട്. ചോറിന് ചപ്പാത്തിക്കൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ള സൈഡ് ഡിഷാണിത്. അപ്പോൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം മറക്കരുത്. എല്ലാവരും ദൈവസമർത്ഥമായിട്ട് അനുഗ്രഹിച്ചിട്ടേക്ക്. ഗോഡ് ബ്ലെസ് യു. ബൈ ബൈ.